ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ രാജസ്ഥാൻ ഇത് കാണുമ്പോൾ കുട്ടനാടിന്റെ ഏകദേശ രൂപമാണ് മനസ്സിൽ വരുന്നത്. കുട്ടനാടല്ല, നമ്മുടെ കാസർഗോഡ്. പണ്ട് കാലത്ത് നമ്മുടെ എന്റെയൊക്കെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ഇങ്ങനെ കൃഷി ചെയ്തിരുന്നതാണ്. മുഞ്ചത്തോട്ടം, നെൽ വയലുകളാണ്. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൃഷ്ണൻകുട്ടിയും ഇവിടെ വന്നിട്ടുണ്ട് രാജസ്ഥാനെ. ഹായ് കൃഷ്ണൻകുട്ടി. വാ കൃഷ്ണൻകുട്ടി, ഏതോ കേരളത്തിൽ ഒരു മന്ത്രി പറഞ്ഞായിരുന്നു എന്നാ ഞങ്ങള് ഇന്ന സ്ഥലത്ത് നിന്ന് അരി ഇറക്കുന്നു. എന്നാ കൃഷ്ണൻകുട്ടി, ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള കൃഷ്ണൻകുട്ടി? സാധാരണ നമ്മള് അരിയെല്ലാം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയി അരി വാരിട്ട് നോക്കി വെച്ചാലേ നമുക്ക് പണം ഉണ്ടായിരുന്നു. ഈ റോഡിൽ വണ്ടിയിൽ പോകുമ്പോ തന്നെ ബസുമതി, അതാണ് ഈ ബസുമതിയുടെ പ്രത്യേകത. ഏറ്റവും കൂടുതല് ബൂന്തി ബസുമതി എന്ന് പറഞ്ഞാൽ വേൾഡില് കയറ്റുമതി ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതാണ് ഓൾ വേൾഡില് ബൂന്തി ബസുമതി. അതാണ് ഈ ബസുമതിയുടെ പ്രത്യേകത. എന്നാ സ്മെല്ലാണ്, ഇതിന്റെ മണം അപാരം തന്നെ, അപാരം തന്നെ. അതാണ് നമ്മള് നാട്ടില് ഈ ബസുമതിയുടെ ബിരിയാണി ഒക്കെ വെച്ച് കഴിഞ്ഞാലേ അതിന്റെ സ്മെല് വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോ തന്നെ അതിന്റെ സ്മെല് നോക്കി, വിശാലമായിട്ട് തന്നെ. എല്ലാരും പറയും രാജസ്ഥാൻ മരുഭൂമിയാണ്, മരുഭൂമി. അവിടെ എന്തെങ്കിലും ഞാൻ നാട്ടിൽ വരുമ്പോഴേ പലപ്പോഴും എന്റെ കൂട്ടുകാരെന്നോട് ചോദിക്കാറുണ്ട്, രാജസ്ഥാൻ മരുഭൂമിയല്ലേ അവിടെ എന്നെ കിട്ടുന്നതാ, രാജസ്ഥാൻ മരുഭൂമിയാണോ സ്വർഗമാണോ എന്ന് നിങ്ങൾ നോക്കി നിങ്ങൾ തന്നെ പറയുക. അതെ അതെ, നമ്മുടെ ആ ചെറിയ ആ കുട്ടിക്കാലം അല്ലേ, നമ്മുടെ വല്യപ്പന്മാരും അപ്പന്മാരും ഒക്കെ ആ കണ്ണത്തിൽ പണിയെടുക്കുന്ന ആ ഒരു അനുഭവം, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതാണ് ഈ ഒരു കുളിർമ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. നമ്മുടെ ഒരു മന്ത്രി പറഞ്ഞായിരുന്നു അരി ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇറക്കുമെന്ന് കരുതി. ഞാനത് വിട്ടുപോയി. ഈ പോകുമ്പോ ആ മന്ത്രിക്ക് വല്ലാത്ത ബസുമതി കൊണ്ട് കൊടുക്കും കേട്ടോ. എന്താണ് രാജസ്ഥാനിലെന്ന് പറയുന്നത്. ഓക്കെ, ഹായ് ഹായ്, ബൈ ബൈ, സീ യു ലേറ്റർ.